വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുൽഫി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കുൽഫി കേക്കായിരുന്നു വിട്ടിരുന്നത്. ഇന്ന് ഞാൻ കുൽഫി പുഡിങ്ങാണ് കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫി പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആണ് നിങ്ങളെങ്കിൽ, വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുഡിങ്ങിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചൈന ഗ്രാസ് അല്ലെങ്കിൽ ജെലാറ്റിൻ എന്ന് പറയുന്നത്. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 1/2 ലിറ്റർ പാൽ വെച്ച് തയ്യാറാക്കുകയാണെങ്കിൽ 8 ഗ്രാം ഒക്കെ മതിയാവും ചൈന ഗ്രാസിൻ്റെ അളവ്. ഞാനിവിടെ ഇത് 10 ഗ്രാം മുഴുവനായിട്ട് തന്നെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് അല്പം വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ച് മെൽറ്റ് ചെയ്യിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഇതാണ് കുൽഫി മിക്സ്. നമ്മൾ കഴിഞ്ഞ കുൽഫി കേക്കിൻ്റെ വീഡിയോയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൈന ഗ്ലാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതവിടെ മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് പുഡിങ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 പാക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്റ്റൗവിൽ വെച്ചപ്പോൾ തന്നെ ഇതിലേക്ക് വേണ്ട കുൽഫി മിക്സ് ചേർത്ത് കൊടുക്കണം. അതുപോലെ ആവശ്യമെങ്കിൽ അല്പം വാനില എസൻസും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഏലക്ക പൊടിച്ചത് കുറച്ചുകൂടി വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുൽഫിയുടെ കളർ യെല്ലോ കളറാണ്, അതുകൊണ്ട് ഞാൻ അല്പം യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ചൂടാകുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചൈന ഗ്രാസ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചൈന ഗ്രാസിനും ഈ പാലിനും ഒരേ ചൂടാണെങ്കിൽ പിരിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. പിരിഞ്ഞു പോയാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കാണാനൊരു രസമില്ലാത്ത പോലെ ഉണ്ടാവും. ചെറിയ രീതിയിൽ ഇതൊന്ന് തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. 1-2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറീസ്, ബദാം, ഹോർലിക്സ് ഇതൊക്കെ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ആണിത്. എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.